ഞാൻ പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. എന്റെ വേദ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഈ ആയത്ത് കേട്ടിട്ട് ഓടിയാൽ മതി. പിരിവ് തുടങ്ങുമ്പോൾ ഓടും. പിരിവ് തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം 10,000 പേര് പുറത്തുണ്ട്. എത്രണ്ട്? 3,700 പേരോട് ലൈവായിട്ട് വഴുതു കെട്ടുകൊണ്ടിരിക്കുക. പിരിവങ്ങട്ട് തുടങ്ങുമ്പോൾ പകുതി പേരും. ഞാൻ കുറ്റം പറയണില്ല, കാരണം അവർക്ക് പല കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ല, വയത് സദസ്സിൽ ഇരുന്ന് കേൾക്കണ പോലല്ല ഈ സാധനം വെച്ചുകൊണ്ട് കേൾക്കുക. ഈ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കാന്ന് കുറച്ച് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര നമുക്കുണ്ടോ ക്ഷമ? നമുക്ക് ക്ഷമയുണ്ടോ? മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ, അൽഹംദുലില്ല, അള്ളാഹുവേ കരുണക്കടലായ അല്ലാ, ഈ പാപപ്പെട്ടവന്റെ പ്രഭാഷണം മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, അല്ലാഹുവേ പടച്ചവനെ മണിക്കൂറുകൾ അവര് കാത്തിരിക്കുകയാണ്. അല്ലാ അവരുടെ മരണം നീ എളുപ്പമാക്കണേ. അല്ലാ അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ. അല്ലാ അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ. അല്ലാ പടച്ചവനെ ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ടാണ്, നന്മ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് പടച്ചവനെ ടി വിയൊക്കെ മാറ്റിവെച്ചിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ പാപങ്ങൾ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ. അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞു തരാ, ഒരു നന്മ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഒരഞ്ചു മിനിറ്റ് നിനക്കൊന്ന് മാറ്റി വെക്കാൻ കഴിയുമോ ഈ പറയുന്ന ഒരേ ഒരായത്തോതാര്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ, ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ? ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല. 5 മിനിറ്റ് വേണ്ട, ഒരേ ഒരു മിനിറ്റ് മതി. പെങ്ങള് ഒരു മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ ഈ ആയത്ത്. നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല. തീരുമാനിക്ക്. അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? മരിക്കുന്ന സമയത്ത് അസ്റായിലം എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരല മുതൽ റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ച് കൊടുക്കുമല്ലോ. അല്ലാ ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിലെന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹുദം നാവുകൊണ്ട്, അല്ലാഹുദം നാവുകൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? അതിന് സാര കാര്യമല്ല. മുത്തുനബി പറഞ്ഞു, സ്വഹാബ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ. കാരണം എന്തെന്നറിയുമോ? ലാനത്താക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ നമ്മുടെ ഈമാ തട്ടിപ്പറിക്കാര്, നമ്മുടെ ഈമാ തട്ടിപ്പറിക്കാര്, നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാര്. ശൈത്താൻ വിളിച്ചു പറയുന്നു, മക്കളെ
സിറാജിന്റെ അവസാന സമയമാണ്, സിറാജിന്റെ അവസാന സമയമാണ്. പടച്ചവരെ അല്ലാഹുവേ ശൈത്താനവിടം പറഞ്ഞു കൊടുക്കുകയാ, അവന്റെ അവസാന സമയമാണ്, ഇനി അവനെ ഒരിക്കലും പിടപ്പിക്കാൻ കഴിയില്ല, ഇനി അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടപ്പിക്കുമോ? ഇബ്ലീസ് കടന്നു വരികയാണ്, എങ്ങനെയെങ്കിലും പിടപ്പിക്കാൻ. മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില്, കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയല്ലേ, പറഞ്ഞാ നരകത്തിലാ, പറഞ്ഞാ നരകത്തിലാ. അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദാ ബദരീങ്ങളുടെ ബൈത്തുപാടുന്നവരുണ്ടല്ലോ, മജ്ലിസിനോട് പാരായണം ചെയ്യുമല്ലോ, ദാഹമൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരല്ലഴീനവ നാട്ടുവാർ ബദരീങ്ങളാൽ തുണ റബ്ബനാ. പടച്ചവനെ ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ടല്ലാഹുവേ അവസാനം മരിക്കുന്ന സമയത്തവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു നിനക്ക് തന്ന ജീവിതത്തിലെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് നിനക്ക് മാറ്റിവെച്ചാ ഖുർആനിലെ ഈ ആയത്തും നോദാ, ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യാർ, ഒരു നിമിഷം നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞ നിന്റെ അവസാനം അല്ലാഹു നന്നാക്കും. ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ, ഇത് നിസാരമായി കാണല്ലേ. ഈ സീയൊരറ്റ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നിന്റെ മരണ സമയത്ത് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാര്, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ ആശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ, അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ, ഓതു മുസ്താദ്, മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്താ ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ അവര് കടന്നു വരികയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സമാധാനിപ്പിക്കുകയാ. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ റഹ്മത്തിന്റെ മലക്കുകളെ കടന്നു വരുന്നോ വേദന സഹിക്കുന്നില്ല, നീ കിടന്ന് പിടയുകയാണ്, നീ കിടന്ന് നിലവിളിക്കുകയാണ്, ആ മലക്കുകൾ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്സിറു ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്യുന്നവര് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? മലക്കു പറയുകയാ, ايتها النفس المطمئنة ارجعي الى ربك راضية مرضية
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ സിറാജ് സ്റ്റേജിലെ കേറ്റിയിരുത്തിയിട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ. എപ്പോഴെന്നറിയോ, എപ്പോഴെന്നറിയോ, അല്ലാഹുവേ മരണത്തിന്റെ വേളയിൽ മരണമിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേടാ പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ, നിന്നോട് മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ, എന്തിനാ കരയുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ, സ്വർഗത്തിലെ പട്ട് കണ്ടോ, സ്വർഗത്തിലെ പട്ട് കണ്ടോ, ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ, അതുകൊണ്ട് കരയല്ലേ, പേടിക്കല്ലേ, ദുഃഖിക്കല്ലേ, അല്ലാഹുടെ സ്വർഗം നിനക്ക് കാണണോ, റബ്ബിന്റെ സ്വർഗം കാണണോ, ലഹും ജന്നാത്തിൻ തജ്രി മിന തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ, കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത റബ്ബേയുടെ സമ്പാദ്യം മുഴുവനും നിനക്ക് തരാമല്ലാ, എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, ആ സ്വർഗം ഞാനും നിങ്ങളും ചോദിക്കുന്ന സ്വർഗം, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കും നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ, ആ സ്വർഗം കാണണോ വാപ്പാ, എന്റെ ചെറുപ്പക്കാരാ എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ, അല്ലാഹുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ, വബ്ശിറൂ ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണടാ അല്ലാഹുവിന്റെ സ്വർഗം, ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം, ഇതല്ലേ നീ ചോദിച്ചത്, ഇതല്ലേ നീ ചോദിച്ചത്, ഇതാണ് മുത്തിനബി തുറക്കുന്ന സ്വർഗം, കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാ, അല്ലാഹുവേ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ, അങ്ങനെ ഒരു മരണം തരണേ അല്ലോ, പ്രവാചകനവിടെന്ന് പറയുകയാണ് ഒരായത്തു പാരായണം ചെയ്താ അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന മൂന്ന് പ്രതിഫലം, ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന പ്രതിഫലം, ഒന്ന് അവൻ മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കും, ശൈത്താന് തട്ടിപ്പറിക്കാൻ പറ്റൂല, അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല, അവൻ കുഫറിൽ പെട്ടുപോകൂല, ഈമാനുള്ള മരണം കിട്ടും. രണ്ട്, മലക്കുകൾ സ്വാഗതം അരുളുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തപ്പാ 11:30 ആയതുകൊണ്ടാണ് ഒരു കണക്കം, എന്തായാലും നാളെ ലോക്ക്ഡൗൺ അല്ലേ, ഇൻഷാല്ലാ 11:30 വരെ ഇരിക്ക്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഇരുന്നൂടെ ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് പറ, സല്ലല്ലാഹു صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم. ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലം, ഒന്ന് ഈമാനുള്ള മരണം കിട്ടും, അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. രണ്ട്, നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും, അതാണ് അൽഹംദുലില്ലാ. മലക്കുകൾ ഖുർആൻ പറയുന്നുണ്ട്, മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും, നീ ആരാ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. അല്ല പറഞ്ഞതാ സിറാജ് പറഞ്ഞതല്ല,
അല്ല പറയ, മലക്കുകൾ പറയും നിന്റെ കൂട്ടുകാരനാ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ അല്ലേ. ആ മലക്ക് പറയും നീ എന്തിനാ പേടിക്കണേ, എന്തിനാ വിഷമിക്കണം, ഇങ്ങോട്ട് നിൽക്കണ്ട. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നു. ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയാ, നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം. എന്തിനാ പേടിക്കണേ, സ്വർഗം കാണണോ, സ്വർഗം നിനക്ക് വേണോ, അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്, ഇന്നാ കണ്ടോ എന്ന സ്വർഗം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല, ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു, പക്ഷേ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാലോ, ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞാലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അല്ലാഹു തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞ ദുആ ചെയ്യാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് മരണപ്പെട്ടു, സ്വർഗം കണ്ടു, ഈമാനോടുകൂടി മലക്കുകളെ സമാധാനിപ്പിച്ചു, അതാ മരണപ്പെട്ട് കഴിഞ്ഞു. പിന്നെ കുടുംബക്കാര് മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ. മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പായിപ്പാട് പള്ളികളെ ഈ മദ്രസയ്ക്കകത്തിരിക്കുന്ന മയ്യത്തുകെട്ടില് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ, എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ, എന്നിട്ട് മൂന്ന് കഷ്ടമ തുണിയിൽ പൊതിഞ്ഞോ, മയ്യത്തുകെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തിക്കടത്തി, എന്നിട്ട് ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഇവിടെ താഴെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങള് വേണ്ട, ഇന്റർലോക്ക് വേണ്ട, കരണ്ട് വേണ്ട, ബെഡ് വേണ്ട, AC വേണ്ട, ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ. റസൂലുള്ള പറഞ്ഞില്ലേ, ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോ മുൻകറും വനക്കീ രണ്ട് മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ, അല്ലാ ഭയാനകമായ അവസ്ഥയാണല്ലോ. കബറിന്റെ അകത്ത് കടന്നു വന്നിട്ട് രണ്ട് മലക്കുകളും ചോദിക്കുകയാ, മൻ റബ്ബുക, മൻ ദീനുക, മന്നിമാമുക. പടച്ചവനെ കബറിന്റെ അകത്ത് ചോദ്യം ചെയ്യുമല്ലോ, ചോദ്യമുണ്ടല്ലോ, എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? കബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാ. ആരാടാ നിന്റെ റബ്ബ്? ആരാ നിന്റെ ദീനേതാ? നിന്റെ കിതാബ് ഏതാ? നിന്റെ കിബില ഏതാ? ഇത് ആരാടാ ചങ്ങാതി? ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ കബറിലുണ്ട്. ഉത്തരം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും, പക്ഷെ അവിടെ പോകുമ്പോ നിന്റെ നാവ് പൊങ്ങൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖുർആനിലെ ഈ ആയത്ത് നീ അങ്ങട്ട് നിത്യമാക്കിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് നബിയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോ പടപടാ നിങ്ങട്ട് മറുപടി
ഒരു പേടിയുമില്ലാതെ ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മ ശക്തി അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. നിനക്കതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മ ശക്തി റബ്ബ് തരികയാണ്. എന്നിട്ടോ അല്ലാഹുവേ ആ കബറിന്റെ ഒരു ഭയവും നിനക്ക് വേണ്ട, അതിനകത്ത് ഒരു പേടിയും നിനക്ക് വേണ്ട. തീയാണോ? കബറ് ജനിക്കുമല്ലോ, കബറ് ചെറുതാണല്ലോ, കബറിന് വെളിച്ചമില്ലല്ലോ. ലൗലം യഅലമു മാ യതീഹി ബഅദൽ മൗത് മാ അഖിലാഖില വലാ സരിബ സുറബ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദരി. മോനെ, കബറിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ, എന്തൊരു ഭയാനകമാണ്. അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, ഖബറിന്റെ അദാബിനെ തൊട്ട് നീ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ നീ പേടിക്കണ്ട, അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട. മൂന്നാമതായിട്ട് മുത്തിനബി പറയുകയാ, അല്ലാഹുവേ കാണണോ, മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടവനാണ്, മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ. അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അതൊരു വട്ടമല്ലേ കണ്ടുള്ളൂ, അതൊരു വട്ടമുണ്ടല്ലേ കണ്ടുള്ളൂ. എന്നാൽ ഇനി കാണണോ? അല്ലാ കാലിന്റെ ഭാഗത്ത് തുറക്കുകയോ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ, കാണു മനുഷ്യാ, രാവിലെയും വൈകിട്ടും കണ്ടോ? രാവിലെയും വൈകിട്ടും സ്വർഗം കാണാ. പടച്ചറപ്പ് നിന്റെ മണ്ണറ മണിയറയാക്കുകയാ, നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. എന്നിന്റെ പേരില്? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന്റെ പേരില്. പറയാൻ കഴിയുമോ ഈ പ്രതിഫലം കിട്ടത്തില്ലെന്ന്? പറയാൻ കഴിയുമോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോഴാണ് ആറടി മണ്ണ് പ്രകാശിക്കുന്നത്, ആറടി മണ്ണ് പ്രകാശിക്കുന്നത് സൂറത്തുൽ മുൽക്കോതുമ്പോഴാ. നബിയല്ലേ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുള്ളത്, ലൗ അൻസല്ലാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റൈതഹു ഖാസിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? നമ്മളിൽ പലർക്കും അത് തിരിയില്ല, അത് നിസാരമാണ്. പള്ളി അലമാരിക്കകത്ത് അടുക്കി വെക്കുന്ന ഏതോ ഒരു പുസ്തകം, വീടിന്റെ അലമാരിയുടെ മുകളില്, ടിവിയുടെ അടിയില് പൊടിയടച്ചിരിക്കുന്ന പുസ്തകം നിനക്കറിയില്ലടാ, അതിന്റെ വില നിനക്കറിയില്ല, അതിന്റെ മഹത്വം നിനക്കറിയില്ല. അതങ്ങാട് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ പേടിച്ചു ഭസ്മമായി പോകുമായിരുന്നു, അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു. ആ ഖുർആൻ ഓതിയാകട്ടുന്ന പ്രതിഫലം സ്വർഗത്തിന്റെ കവാടം നിന്റെ കബറിന്റെ അകത്ത് തുറക്കുകയാ. അങ്ങനെയുള്ള ഒരു പ്രതിഫലം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം കേട്ടോ, ഊതുവോ ചെറുപ്പക്കാരാ, ഊതുവോ പൊന്നുമോനെ. പുതുവർഷ പുലരിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സിറാജുസ്താദ് നിങ്ങളുടെ വഴി കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയും ഉസ്താദെ നിങ്ങളെ ദിക്റ് പറയുമ്പോ, നിങ്ങളുടെ സൂറത്തുകൾ പറഞ്ഞു തരുമ്പോ, പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന, ഈ പാവപ്പെട്ടവരെ സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവന് പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരറ്റായത്ത് നിനക്കോതാൻ പറ്റുമോ? നിനക്കന്ന് തരുന്ന
പ്രതിഫലമെന്തെന്നറിയോ? നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ, പുറച്ചവര് ജീവിതത്തില് തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ, ജീവിതത്തില് പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് റബ്ബ് ജീവിതത്തില് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാറുള്ള വഴിയാ. ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ, നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ. ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചിറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. അതിലൂടെ പോകണോ, അതിലൂടെ പോകണോ. ഈ ആയത്ത് നിത്യമാക്കിയാൽ, ഈ ആയത്താര് നിത്യമാക്കുന്നുണ്ടോ, അവന് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താ, അവന് സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മുഹറം തുടങ്ങുകയാണ്, അല്ലാഹുവേ ദുൽഹജ്ജ് അവസാനിക്കുകയാണ്, ഒരു പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോ 24 മണിക്കൂർ മുമ്പിൽ ഇങ്ങനെ ബാക്കിയുണ്ട്. ഉസ്താദേ, ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്, ഇന്ന് വരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിക്കാതെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ഒരു ജീവിതമാ. എനിക്ക് ഈമാനുള്ള മരണം വേണം, എനിക്ക് നരകം പേടിയാ, എനിക്ക് ഖബർ പേടിയാ, എനിക്ക് മഹ്ശറ പേടിയാ, എനിക്ക് മീസാം പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ, എനിക്ക് നരകം പേടിയാ, എനിക്ക് അല്ലാഹുടെ സ്വർഗം വേണമല്ല. അതുകൊണ്ട് സിറാജ് ഉസ്താദ്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല, ഈ ആയത്ത് ഓതുമെന്ന് തീരുമാനിക്ക്. അല്ലാഹുവേ, ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ അല്ലാ, ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന കാലം വരെ ഈ ആയത്ത് മറക്കാതെ ഓതാര്, ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ അല്ലാ. ഈ ആയത്ത് പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.